ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വലിയ വെള്ളിയാഴ്ചയിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികൾ ധ്യാനിക്കുന്ന ഈ വേളയിൽ 2 മൊഴികൾ നാം കേട്ടുകഴിഞ്ഞു. മൂന്നാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:26-27 യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തികളോടെയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ 3 വ്യത്യസ്ത ജീവിതങ്ങൾ നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ 3 പാഠങ്ങളെ കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നു. 1 നല്ല കരുതൽ മനോഭാവമുള്ള മകൻ കർത്താവായ യേശു ക്രിസ്തു. ഈ അമ്മ തന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം ലാളിച്ചു എന്നും 12 വയസ്സിൽ തന്നെ ദൈവാലയത്തിൽ കാണാതെ പോയപ്പോൾ എത്രത്തോളം മനോവിഷമം അനുഭവിച്ചു എന്നും എത്രത്തോളം മനസ്സ് വേദനിച്ചു എന്നും എത്രത്തോളം നെഞ്ച് തകർന്നാണ് ആ അമ്മ തന്നെ കാണുവാൻ വന്നത് എന്നും ഒക്കെ യേശു അനുഭവിച്ച് അറിഞ്ഞ സത്യങ്ങളാണ്. തന്റെ എല്ലാ സമയങ്ങളിലും അമ്മയുടെ സാന്നിധ്യം യേശുവിനോട് ഒപ്പം ഉണ്ടായിരുന്നു. അത് ഒരുപാട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ തന്റെ ശുശ്രൂഷ ആരംഭത്തിൽ യേശു തന്റെ അമ്മയുടെ സ്നേഹവും തന്റെ അമ്മയുടെ വലിയ കരുതലും ഒക്കെ അനുഭവിച്ചു. അന്ന് മുതൽ ആ സ്നേഹവും ആ ലാളനയും ഒക്കെ അനുഭവിച്ച യേശുവിന് തന്റെ അമ്മയെ മറക്കാൻ സാധിക്കില്ല. ഇന്ന് തന്റെ അമ്മ തന്റെ മുൻപിൽ നിൽക്കുകയാണ്. യേശു ജനിച്ച നാളിൽ കണ്ണുതുറന്ന് കണ്ടത് തന്റെ അമ്മയെയാണ്. ഇന്ന് തന്റെ അവസാന നിമിഷത്തിൽ കണ്ണടയ്ക്കുവാൻ പോകുമ്പോൾ കാണുന്നത് തന്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇന്നയോളം തന്നെ സ്നേഹിച്ച ലാളിച്ച തനിക്ക് വേണ്ടി കരുതിയ അമ്മയ്ക്ക് പകരം എന്നോണം തന്റെ അമ്മയെ ഭദ്രമായി തന്റെ ശിഷ്യനെ ഏൽപ്പിക്കുക. താൻ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ അല്ലെങ്കിൽ ശിഷ്യനെ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ആ ശിഷ്യനെ തന്റെ അമ്മയെ ഏൽപ്പിക്കുക. അമ്മയോട് പറയണം, അമ്മേ, അമ്മ ഇനി ഒറ്റയ്ക്കല്ല. ഇന്നയോളം എനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി. അമ്മ ഇനി ഒറ്റയ്ക്കല്ല. ഇനി മുതൽ അമ്മയെ എന്നെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഈ ശിഷ്യനോടൊപ്പം, ഈ എന്റെ സുഹൃത്തിനോടൊപ്പം ഇനി മുതൽ അമ്മയുടെ ഈ മകനോടൊപ്പം അമ്മ പോകണം. എന്നെ സ്നേഹിച്ചതുപോലെ അമ്മ ഈ മകനെയും സ്നേഹിക്കണം. എന്നെ ലാളിച്ചതുപോലെ അവനെയും അമ്മ ലാളിക്കണം. എനിക്ക് കോലിയെടുത്ത് ഉമ്മ തരുന്നതുപോലെ അവനെയും അമ്മ ഉമ്മ വെക്കണം. അവനോടൊപ്പം അമ്മ ആയിരിക്കണം. തന്റെ അമ്മയെ ഭദ്രമായി ശിഷ്യനെ ഏൽപ്പിക്കുകയാണ് ഒരു മകന്റെ കരുതൽ. രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തി നമ്മെ പഠിപ്പിക്കുന്നത് മറിയ അമ്മ. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കന്യകയായിരിക്കുന്ന നീ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നാൾ മുതൽ തന്നെ അതിനുവേണ്ടി മാനസികമായിട്ട് ഒരുങ്ങുകയും തന്റെ മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നീതുകൂട്ടുകയും ചെയ്ത അമ്മ. അന്ന് മുതൽ തന്നെ ഈ മകനെ സ്നേഹിച്ചു തുടങ്ങിയതാണ് ഈ അമ്മ. തന്റെ മകന്റെ ജന്മം മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും മനസ്സിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ തന്റെ മകനെ വളർത്തി ദേവാലയത്തിൽ കൊണ്ടുപോയി വചനം പഠിപ്പിച്ച് മൂല്യമുള്ള ജീവിതം കാണിച്ചു കൊടുത്ത് വളർത്തിയ അമ്മ. ആ അമ്മയ്ക്ക് തന്റെ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നല്ലവണ്ണം അറിയാമായിരുന്നു. ആ അമ്മയ്ക്ക് തന്റെ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനനുസൃതമായിട്ട് തന്റെ നല്ല മൂല്യമുള്ള ജീവിതത്തോടൊപ്പം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ മകനെ വളർത്തി മൂല്യമുള്ള ജീവിതം കാത്തുസൂക്ഷിച്ച അമ്മ. അതുകൊണ്ട് തന്നെ ഈ അമ്മ തന്റെ മകന്റെ സ്നേഹത്തിനും കരുതലിനും യോഗ്യയാണ്.
യോഗ്യതയുള്ളവളാണ് ഈ അമ്മ. തന്റെ മകൻ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം സ്വീകരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു അമ്മ. മൂന്നാമതായിട്ട് യേശുവിന്റെ അമ്മയെ സ്വീകരിക്കുവാൻ സ്വന്തം അമ്മയായി വീട്ടിൽ കരുതിക്കൊള്ളുവാൻ മനസ്സ് കാണിച്ച സുഹൃത്ത്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അവസാന ആഗ്രഹം പറയുമ്പോൾ ആ യേശുവിന്റെ മനസ്സ് അറിഞ്ഞ് ആ യേശുവിന്റെ മനസ്സ് കാണുവാൻ തക്കവണ്ണം പക്വമായ മനസ്സുള്ള സുഹൃത്ത്, പക്വതയുള്ള ഒരു സുഹൃത്ത്, സ്നേഹിതൻ, ചങ്ങാതി, തന്റെ അമ്മയെ പോലെ സ്നേഹിക്കുവാൻ തയ്യാറായ ആ ചങ്ങാതി. ഈ മൂന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ യഥാർത്ഥമായ ഒരു ചിത്രം നോക്കുമ്പോൾ, സ്വന്തം മകൻ അല്ലെങ്കിൽ മക്കൾ അമ്മയപ്പന്മാരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇന്നത്തെ കാലത്തെ മക്കൾ തന്റെ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അവരെ മേൽപ്പിച്ചു കൊടുക്കുകയാണ് ആരുടെയോ കൈകളിൽ, വൃദ്ധസദനങ്ങളിൽ ആരുടെ കൈകളിൽ തന്റെ അമ്മയപ്പന്മാരെ കൊണ്ട് തള്ളുകയാണ്? സമയമില്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അമ്മ അമ്മയപ്പന്മാരെ നമുക്ക് നോക്കാമോ? സ്വാർത്ഥ ലാഭത്തിനായിട്ട് സ്വന്തം മക്കളെ പാറക്കല്ലിൽ എറിഞ്ഞുകൊല്ലുന്ന അമ്മയപ്പന്മാർ എവിടെയാണ് സ്നേഹം, എവിടെയാണ് കരുതൽ? ഇന്നത്തെ ചങ്ങാതിമാരെ നോക്കാമോ? സ്വന്തം കൂട്ടുകാരന്റെ, സ്വന്തം ചങ്ങാതിമാരുടെ അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും സ്വന്തമായി കാണാൻ സാധിക്കാതെ അവരെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കണ്ണുകൊണ്ട് കാണുകയും ഏറ്റവും ദുഷ്ട കണ്ണുകൊണ്ട് അവരെ കാണുകയും ചെയ്യുന്ന ഒരു ചങ്ങാതി കൂട്ടം, ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ എങ്ങനെയുള്ളവരാണ്? സ്വാർത്ഥത കൊണ്ട് മനുഷ്യരെല്ലാവരും മൃഗങ്ങളായി മാറിയിരിക്കുന്നു. സ്വാർത്ഥത കൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ മൃഗങ്ങളായി മാറിയിരിക്കുന്നു. ഈ മാറുന്ന കാലഘട്ടത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയാണ് നല്ലൊരു മകൻ, നല്ലൊരു അമ്മ, നല്ല ഒരു ചങ്ങാതി. ഈ മൂന്നും നമുക്ക് ആകാൻ സാധിച്ചില്ലായെങ്കിൽ, നല്ല മക്കളാകാൻ സാധിച്ചില്ലായെങ്കിൽ, നല്ല അമ്മയപ്പന്മാരാകാൻ സാധിച്ചില്ലായെങ്കിൽ, നല്ല മക്കളാകാൻ സാധിച്ചില്ലായെങ്കിൽ, നല്ല മാതാപിതാക്കളാകാൻ സാധിച്ചില്ലായെങ്കിൽ, നല്ല സുഹൃത്തുക്കളാകാൻ സാധിച്ചില്ലായെങ്കിൽ, നമ്മൾ ഒരുപോലെ തോറ്റുപോയിരിക്കുന്നു. നാം ഒരുപോലെ തോറ്റുപോയിരിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ കുരിശിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നല്ല മക്കളാവുക, നല്ല മാതാപിതാക്കളാവുക, നല്ല ചങ്ങാതിമാരാവുക. ഇതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലകൊള്ളുകയും ക്രിസ്തു യേശുവിനെ കാക്കുമാറാകട്ടെ.